അപ്പം എന്നോട് പാരലും ചോദിച്ചു ഹാനിമയിലെ ഏറ്റവും ഓറയുള്ള ഏറ്റവും ബ്രെയിനുള്ള ക്യാരക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാമേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ബ്ലീച്ചിലെ ഐസൺ ഐസൺ സോസ്കിയുടെ അത്രയും അത് എൻ്റെ മോനെ അതിൻ്റെ അകത്തെ ലാസ്റ്റ് സോൾ സൊസൈറ്റിയുടെ ഫൈനൽ ആർക്ക് നമ്മുടെ തൗസൻഡ് ഇയർ ബ്ലഡ് ബ്ലഡ്ബർ ആർക്കിൻ്റെ അകത്ത് നമ്മുടെ സോൾ കിങ് മരിച്ചിട്ട് ഐസൻ്റെ അടുത്ത് പോകുന്നൊരു സീനുണ്ട് ഓഹ് അവൻ്റെ ഡയലോഗ് വെൽക്കം ടു മൈ സോൾ സൊസൈറ്റി അതിപ്പം മീമാണെല്ലാം കാര്യം ഉണ്ട് പക്ഷേ ഡയലോഗ് മാറുന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ഓറെയും ബുദ്ധിയുള്ള ഒരു ക്യാരക്ടർ ആനിമ ലോകത്ത് കുറച്ച് ആൾക്കാർക്ക് കുറവാണ് ഒരു ലെവലിൽ ഉള്ള ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് റാങ്കിങ് ആണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഫസ്റ്റ് റാങ്ക് ഐസണു തന്നെ എല്ലിസിൻ്റെ അകത്ത് പോകുള്ളൂ ഞാൻ റാങ്ക് ചെയ്യുന്നില്ല ഞാനിങ്ങനെ പത്ത് പേരുടെ ജസ്റ്റ് ഞാൻ റാൻറ്റമായിട്ട് പറയുന്നുള്ളൂ അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് ആനിമേഴ്സിലെ രണ്ട് ക്യാരക്ടേഴ്സാണ് അത് ബ്രെയിനും ഓറേന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കത്തിയിട്ടുണ്ടാകും അത് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡെത്ത് നോട്ടിലെ എൽ എൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഹീറോ ആണ് ഇനി നമ്മുടെ മെയിൻ ഹീറോ എന്ന ഒരു മെയിൻ ഹീറോയാണ് നമ്മുടെ എൽ വൈറ്റ് ഡെത്ത് നോട്ടിൻ്റെ അകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും ബ്രെയിനും അതിൻ്റെ ബ്രെയിനും ഓറെ ഇല്ലാത്ത മെയിൻ ക്യാരക്ടേഴ്സ് അതിൻ്റെ തില്ല എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ആ അത്രയ്ക്കും സെറ്റപ്പ് ആനിമകളാണ് എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ടോപ്പ് ടെൻ ആനിമേസിൽ എന്തായാലും ഉറപ്പായിട്ടുള്ള ഡെത്ത് നോട്ട് അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് എല് അടിപൊളിയാണ് എല്ലിൻ്റെ ബ്രദർ എൻ വരുന്നുണ്ട് എൻ അത്ര എല്ലിൻ്റെ അത്രയും സെറ്റപ്പ് ഒരു ഓറ എന്നില്ല എന്നാലും എന്നെ നമ്മുടെ നിയർ എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ആണ് പക്ഷേ എല്ല് അതിൻ്റെ അകത്ത് ഭീഷണിയാണ് പിന്നെ എല്ലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കീറ ലൈറ്റ് ഏകാമിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഈ ലിസ്റ്റിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് ബ്രെയിൻ പവർ ഏറ്റവും കൂടുതലുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് എല്ലും നമ്മുടെ ലൈറ്റും അവിടെ അതിൻ്റെ അകത്ത് ചില സീനൊക്കെ ഉണ്ടാകും നമ്മുടെ ലൈറ്റിൻ്റെ ഒരു വാച്ചിൻ്റെ അടുത്തും മറ്റേ പിക്സ് എടുത്തിട്ട് അവൻ്റെ പേരെയൊന്നും സീനൊക്കെ ഉണ്ടല്ലോ ആ സീനൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് എങ്ങനെ എങ്ങനെ ചിന്തിച്ചെടുക്കാൻ പറ്റുമോ അപ്പം എന്തായാലും നമുക്ക് ഓരോ ബ്രെയിനും ഉള്ളപ്പോൾ ഇവരെ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ ഇവര് രണ്ടുപേരും അതിൻ്റെ അകത്തില്ലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിഷയം ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ അറിവിട്ടോയിലുള്ള ടോബിറമ സിഞ്ചു എൻ്റെ മോന് ശരിയാണ് മാതരയ്ക്കും ഹാഷിറാമിക്കൊക്കെ ടോബിറാമൊക്കെ പോകാറുണ്ട് പക്ഷേ ഗോബിറാമയുടെ ആ ഒരു ഓറയും ചില ആ ഓറ മാത്രമല്ല അളിയൻ്റെ ബ്രെയിൻ ഓറയും അതിൻ്റെ അകത്ത് അൺപാരൽഡാണ് അതിൻ്റെ അകത്ത് ശരിയാണ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ പുള്ളിക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന അല്ല പുള്ളിനെ പോലെ തന്നെ നല്ല ഓരോ ബ്രെയിനുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്തുണ്ട് നെക്സ്റ്റ് ക്യാരക്ടർ പുള്ളിയാണ് അതിന് നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവരെ നമ്മുടെ സാസ്ക് ഇവരെ റീഇൻകാർണേറ്റ് മറ്റേ ടൈൻസ് ജിറ്റ്സ് തിരിച്ച് വരുമ്പോൾ അതിൻ്റെ അകത്ത് ആ സീനുണ്ടല്ലോ ആഷാമെ ടോബിറാമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓ ഒരു നമ്മുടെ ചാക്ര ഫ്ലെക്സിയാണ് സീൻ ഓഫ് ആ സീനൊക്കെ അടിപൊളി സീനാണത് നെറൂട്ട് അകത്തുള്ള നെഞ്ചുട്സുകളിലെ എല്ലാത്തിൻ്റെയും ബേസിക് ഫൗണ്ടേഷൻ എഴുതിയ നമ്മുടെ ക്യാരക്ടറാണ് ടോബിറാം അപ്പം പുള്ളിനെ ഈ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ആരും ഇൻക്ലൂഡ് ചെയ്ത് അറിയാൻ പാടില്ല പിന്നെ ഞാൻ പറഞ്ഞു നെറൂട്ടോട് ഒരു ക്യാരക്ടറോടെ ഉണ്ട് ടോബിറാം പോലെ നല്ല അടിപൊളി ഓറേയും ബ്രെയിൻസും ഉള്ള ഒരു ക്യാരക്ടറുണ്ട് ഉള്ളി നറുട്ടോ തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല ബ്രെയിൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഓറ അത്ര സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല ഇത്രയും പറഞ്ഞപ്പോൾ നറുട്ടോ ഫാൻസിന് എന്തായാലും ഉറപ്പായിട്ട് കത്തിയുണ്ടാവും ആൾ ആൾ വേറെ അല്ല നമ്മുടെ ഷിക്കമാറു ആണ് ആദ്യം കൊച്ച വന്നപ്പോൾ നല്ല ബ്രെയിൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഷിക്ക്മാറുവിൻ്റെ ഓറ വന്നത് കുറച്ചുകൂടെയും പ്രായം കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകിച്ചാണ് ഹിഡാൻ്റെ ഫൈറ്റ് എൻ്റെ അളിയ എനിക്ക് ഈ നറുട്ടോയിലെ ഏറ്റവും ടോപ്പ് ഫൈറ്റുകൾ അല്ലെങ്കിൽ എൻ്റെ നറുട്ടോയിലെ ഫൈറ്റുകൾ റാങ്കുകൾ അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഫൈറ്റുകൾ പറഞ്ഞാൽ ഷിക്കുമാറു വേഴ്സസ് ഹിഡാൻ ഓ ആ ഫൈറ്റ് അതിൻ്റെ എൻഡിങ് ലാസ്റ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു അവർ ലൈറ്റർ വിരി അവനോട് പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ അവർ ഫാമിലി വിൽ വാച്ച് യു ഫോർ ജനറേഷൻസ് ഒക്കെ അതൊക്കെ ചുമ്മാ മാസ ഡയലോഗ് ബ്രെയിൻ ഓവർ എല്ലാ ഉള്ള ഒരു ഒരു ഫൈറ്റായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഷിക്കമാറു നമ്മുടെ നറുട്ടയുടെ ബെസ്റ്റ് അഡ്വൈസർ പിന്നെ എന്നോട് വയസ്സിൽ ചോദിക്കുകയാണെങ്കിൽ നറൂട്ടോട് ഞാൻ നോക്കിയിട്ട് നെറൂട്ടയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഷിക്കമാറു എന്ന് ഞാൻ പറയുള്ളൂ ആസ്കെ നറൂട്ടയുടെ ഫ്രണ്ട് അവസാനമാവും പക്ഷേ ആദ്യമൊന്നും സാഹസിക്കാൻ ആരോട്ടുടെ ഫ്രണ്ടാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബെസ്റ്റ് ഫ്രണ്ട് ഷിക്ക്മാർ എന്നെ ഞാൻ പറയുള്ളൂ ഇതുപോലെ തന്നെ ഐസൺ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു ഈ ടോപ്പ് റാങ്കിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു ക്യാരക്ടറുണ്ട് നമ്മുടെ കോഡ് കോഡ്ഗിയാസിലെ ലലൂഷ് ഞാൻ ആ അനിമയ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആ അനിമയുടെ സ്റ്റോറി പറയാനുള്ളത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മെയിൻ ട്വിസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ അദ്ദേഹം ആ ഇൻട്രസ്റ്റ് ആ ഒരു സെറ്റപ്പ് ആ സെറ്റപ്പ് അങ്ങ് പോകും അതുകൊണ്ട് ഞാനല്ല എൻ്റെ കാര്യങ്ങൾ പറയില്ല പക്ഷേ ഉറപ്പായിട്ട് കണ്ടവർക്ക് ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കോഡ് കോഡ്ഗിയാസിൻ്റെ അകത്ത് ലലൂഷ് എന്നോട് വയ്യാണെങ്കിൽ ഐസനും കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയ ആകെ അവയാനുള്ള വേറൊരു ക്യാരക്ടർ കോഡ് ഗിയാസിലെ ലലൂഷ് തന്നെയാണ് ഓ അളിയന് പവർ പവർ ഓപ്പി പവറുകൾ അളിയൻ്റെ അതുപോലെ തന്നെ അളിയൻ്റെ ബ്രെയിൻസും ഓപ്പിയാണ് പിന്നെ നമ്മൾ ഞാൻ ലുലൂഷിനെ പറ്റി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റോറിയുടെ അവർ സ്പോയ്ലേഴ്സ് പറയേണ്ടതും അതുകൊണ്ട് ഇത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവുക എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്പോയിലേഴ്സ് പറയുന്നില്ല നിങ്ങൾ ഏതായാലും കണ്ടുനോക്കാം ആനിമയും വർത്തിട്ടാണ് ആ ക്യാരക്ടറും വളരെ ഓപ്പി ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലൂഷ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടേക്കുന്ന ആനിമകളിൽ വെച്ച് നോക്കിയിട്ട് ഇത്രയും ഒരു ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ആൾ വൻ സൈക്കോ ആണ് പക്ഷേ എൻ്റെ അളിയാൽ ആളുടെ ബ്രെയിനും ആളുടെ ഓറയും വേറെ ലെവൽ തന്നെയാണ് ബാക്കിയുള്ള ആനിമേസിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഫാന്റസി ലെവലിൽ വെച്ച് ഓർ അളിയൻ ഫാൻറ്റസി ഒന്നുമല്ല ഹ്യൂമൻ ആണ് പക്ഷെ ഹ്യൂമൻ വെച്ചുള്ള അളിയൻ്റെ ഓറ ആണ് ഒരു ഒരു പവറില്ലാത്ത ഹ്യൂമൻ ക്യാരക്ടർ വെച്ചുള്ള അളിയൻ്റെ ഓറ നമ്മുടെ കീറ എല്ലിൻ്റെ ലെവലിൽ വരുന്നൊരു ഓരോ ഉള്ള അളിയനാണ് നമ്മുടെ മാസ്റ്റർ എന്ന് പറഞ്ഞ ആനിമയിലെ ജോൺ ജോൺ ലീബേർട്ട് ഈ ആനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത് നല്ലൊരു ആനിമ എന്നുള്ള ലെവലിൽ നല്ല സ്റ്റോറിയുള്ള ആനിമയിൽ നല്ല കോംപ്ലെക്സ് ആനിമകളിൽ വളരെ നല്ലൊരു ആനിമയാണ് എൻ്റെ അകത്ത് സൈക്കോ എന്ന് പറയാൻ കാരണം അളിയൻ്റെ എൻ്റെ എന്നെ പറ്റി ഞാനൊരു ബേസിക് ഐഡിയ പറഞ്ഞുതരാം തരാം അളിയൻ്റെ ഒരു അളിയൻ ഒരു സീരിയൽ കില്ലറാണ് ഭയങ്കര വലിയൊരു മാസ് സീരിയൽ കില്ലറാണ് അളിയൻ്റെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും കൊന്നുടങ്ങിയിട്ട് ലാസ്റ്റ് മാൻ അലൈവ് അല്ലെങ്കിൽ ലാസ്റ്റ് ഹ്യൂമൻ ലൈഫ് ആവണമെന്നായിരുന്ന പുള്ളിയുടെ ഫസ്റ്റ് ആഗ്രഹം അത് കഴിഞ്ഞിട്ട് പുള്ളി ആ ആഗ്രഹം വിട്ടിട്ട് വേറെ ആഗ്രഹത്തിലേക്ക് വന്നു അത് അതിലും ഇത് എങ്ങനെയാണ് അളിയൻ ആ ലെവലിലേക്ക് എത്തിയെന്ന് പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അളിയൻ്റെ ആഗ്രഹം ഇതാണ് പെർഫെക്റ്റ് സൂയിസൈഡ് കമ്മിറ്റിയ അതാണ് അളിയൻ്റെ ആഗ്രഹം അപ്പോൾ പെർഫെക്റ്റ് സൂയിസൈഡ് എന്ന് പറയുന്നത് അളിയൻ ഈ ലോകത്ത് ജനിച്ചിട്ട് അല്ലെങ്കിൽ ജനിച്ചിട്ടല്ല ജീവിച്ചിട്ടോ ജനിച്ചിട്ടോ ഇല്ല എന്നുള്ളതിനുള്ള സകല തെളിവ് മാറ്റി കളഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല പക്ഷേ അയാൾ സൂയിസൈഡ് ചെയ്തോളൂ എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് അളിയൻ നോക്കുന്നത് ആനുമയെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ സോറി പക്ഷേ ആനമയിലെ വില്ലൻ ഇവനാണ് അതിൻ്റെ അകത്ത് മെയിൻ വില്ലൻ നമ്മുടെ ജോൺ ലീബർട്ടാണ് ബർട്ടാണ് അതിൻ്റെ അകത്ത് ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന നായകൻ ഇപ്പോൾ പിടിക്കുക അല്ലെങ്കിൽ നായകൻ അളിയനെ വില്ലനെ ഔട്ട് സ്മാർട്ട് ചെയ്യുന്ന വിചാരിക്കുകയുമ്പോൾ അളിയൻ ഓൾറെഡി ഒരു അഞ്ചാറ് സ്റ്റെപ്പ് മുമ്പിലായിരിക്കും ഇതൊക്കെ നേരത്തെ അളിയൻ പ്ലാൻ ചെയ്ത് വെച്ചങ്ങനായിരിക്കും നമ്മുടെ ലൈറ്റും കീറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന പോലെ തന്നെയാണ് മാൺസറിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ ക്യാരക്ടർ ഡോക്ടർ മാഡം അളിയൻ അങ്ങോട്ട് നമ്മുടെ ജോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് വേണേൽ കണ്ടു നോക്കിയോളാം പക്ഷേ ഇച്ചിരി ഒരു മൈൻഡ് ഫക് സ്റ്റൈൽ ഓഫ് ആനിമയാണ് മാൺസർ എന്ന് പറയുന്നത് ന്യൂജൻ ആനിമേസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ ആനിമേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ഇതുപോലെ ഓവർ ആൻഡ് ബ്രെയിൻസ് ഉള്ള ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ക്യാരക്ടറേ നമ്മുടെ ക്ലാസ് റൂം ഓഫ് തിലിയറ്റിലെ അയനകോജി എൻ്റെ അളിയ അയനക്കോജി അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് അവൻ നായകനാണോ വില്ലനാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല അതുപോലത്തെ ഒരു ക്യാരക്ടർ അളിയൻ അളിയൻ ഇമോഷൻസ് ഇല്ല പക്ഷേ അളിയൻ ചെയ്യുന്ന കാര്യങ്ങൾ എടാ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് മിക മിക പോലെ മറ്റേ എൻ്റെ കൂട്ടിനകത്ത് കുറച്ചുകൂടി സൈഫൈ ഉണ്ട് എൻ്റെ അതിനോട്ട് തന്നെ സൈഫൈ ആണല്ലോ മാൺസ്റ്ററിൻ്റെ പോലെ തന്നെ ഒരു അടിപൊളി ഹൈ ലെവൽ ഐക്യൂ ഓറെ ഉള്ള മനുഷ്യനാണ് അയനക്കോജി അത് നിങ്ങൾക്ക് അനിമയം കണ്ടവർക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് നമ്മൾ അവരെ അനുമത്തുള്ള ക്യാരക്ടേഴ്സ് വിചാരിക്കുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ പുള്ളി ഫുള്ള് എല്ലാവരെയും ഒരു പുള്ളിയുടെ ഒരു ഒരു കാ ഗെയിം കളിക്കണ പുള്ളി ഒരു ഗെയിം കളിക്കണ എല്ലാവരെയും വെച്ചിട്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക അത്രയ്ക്കും നെക്സ്റ്റ് ലെവൽ ഐക്യവും ഓറെ ഉള്ള മനുഷ്യനാണ് ആയനക്കോജി നമ്മുടെ ഇപ്പം ഫാ ആനിമ ഫാൻസിൻ്റെ ഇടയ്ക്ക് മെയിൻലി വരുന്ന ഒരു കമ്പാരിസൺ ആണ് അയനക്കോജിക്കാണോ എലിനാണോ ഐസനാണോ ഇവർക്ക് ആർക്കാണ് ഏറ്റവും ഐക്യൂടൽ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥിരം വരുന്ന കമ്പാരിസൺ ഉള്ളവരാണ് അയനക്കോജി അതുകൊണ്ട് അയനകോജി ഐ ലിസ്റ്റഡ് എന്തായാലും പറ്റില്ല ഇത്ര നേരം നമ്മൾ പറഞ്ഞ ക്യാരക്ടേഴ്സിന് മിക്കവർക്കും ഒരു ഡാർക്ക് ഓറയാണ് നമ്മുടെ ഒരു നല്ലൊരു ഗുഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓറെ നേരം കൂടുതൽ ഒരു ഡാർക്ക് ഓറയുള്ള സെറ്റപ്പാണ് പുലഭാൻ ക്യാരക്ടേഴ്സ് പക്ഷേ ഞാൻ നോക്കിയിട്ട് പോസിറ്റീവ് ഓറയുള്ള ഏറ്റവും നന്നായിട്ട് പോസിറ്റീവ് ഓറയുള്ള ഹൈ ഐ ക്യു ലെവൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ സ്റ്റോണിൽ സെങ്കു തന്നെയാണ് എൻ്റെ ഇടാ സെങ്കുവിൻ്റെ അകത്ത് സെങ്കുവിൻ്റെ ബ്രെയിൻ അതായത് എന്ത് ടു ഹൺഡ്രഡ് പ്ലസ് ഐ എന്ന് തോന്നുന്നു അളിയൻ അളിയൻ സാധനങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും അളിയൻ പ്ലാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ അവൻ്റെ കഴുത്തിൻ്റെ പുറകിനെ മറ്റേ ഒരു അറ്റാക്ക് ചെയ്തിട്ട് അവിടെ അവനെ ആ ഫോസിലൈസേഷൻ വെച്ച് ആ ഫോസിലൈസേഷൻ കാരണം എന്നിട്ട് അവർ മരുന്ന് വയ്ക്കുന്നു അവരക്ഷോടും എന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക പിന്നെ എല്ലാവരും സ്റ്റോൺ ആകുമ്പോൾ പോകുമ്പോൾ സാധനം മുകളിലേക്ക് കറക്റ്റ് ഇവൻ്റെ മേത്ത ഡീഫോസ്റ്റൈസേഷൻ ആവുമ്പോൾ ലിക്വിഡ് ഒന്ന് വീഴുന്നു ഇതൊക്കെ സകല കാര്യത്തില്ല നമുക്കിപ്പോൾ ടെക്നോളജി ആണെങ്കിലും ഇൻ്റലിജൻസ് ആണെങ്കിലും എല്ലാ ലെവൽ ഓഫ് ഐക്യുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ സെൻ ഡോക്ടർ സെങ്കു അല്ല സെങ്കു അതുകൊണ്ട് തന്നെ സെങ്കുവിൻ്റെ ഓറയും നല്ല അടിപൊളി ആ നമ്മളാ ഓറ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഫുള്ള് എല്ലാ വേറൊരു ഇപ്പം നമുക്ക് ഐസിനെ സെങ്കുവിനെയും കമ്പയർ ചെയ്യാം ഓറെ കമ്പെയർ ചെയ്യാൻ പറ്റും കാരണം ഒരാളെ സൂപ്പർ പവർ ഉള്ളതും സൂപ്പർ പവർ അല്ല സൂപ്പർനാച്ചുറൽ പവർ ഉള്ളതും ഒരാൾ ഹ്യൂമനും പക്ഷേ ആ ഡോക്ടർ സ്റ്റോൺ വേൾഡിൻ്റെ അകത്ത് വെച്ച് നോക്കുവാണെങ്കിൽ സെങ്കുവിൻ്റെ ഓറ അടിപൊളിയാണ് അതിനേക്കാളും ഓരോ ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ആ ജിമ്മിനൊക്കെ അവനേക്കാളും ഒക്കെ കയറുണ്ട് പക്ഷേ ഓരേ ബിഗ് ബ്രെയിനും ഉള്ള ക്യാരക്ടർ നോക്കുവാണെങ്കിൽ സെൻഗു എന്തായാലും അതിൻ്റെ അകത്തുണ്ടാകും അപ്പോൾ ഫൈനൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആനിമേഴ്സിലെ ഉള്ള ടോപ് ടെന്നിലുള്ളവരാണ് ഹൺഡ്രക്സ് ഹൺഡ്രഡ് അതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ വില്ലൻ അല്ല ഒരു മെയിൻ വില്ലൻ നമ്മുടെ കിങ് ഓഫ് ഫാൻസ് മെറുവൻ ഓ മെറുവം വേറൊരു ലെവൽ ക്യാരക്ടർ തന്നെയാണ് അവനെ ആനിമേറ്റ് ആകെ കുറച്ച് എപ്പിസോഡുകളെ അവൻ എൻ്റെ അകത്ത് വരുന്നുള്ളൂ പക്ഷേ ഞാൻ വരുന്ന കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് തന്നെ അളിയൻ ഒരു ഒ പി ക്യാരക്ടറാന്നുള്ളത് അവൻ അതിൻ്റെ ആ ഒരു കുറച്ച് എപ്പിസോഡ് കൊണ്ട് തന്നെ അളിയൻ തെളിയിക്കും സോ ബേസിക്കലി അളിയൻ നമ്മുടെ കിങ് ഓഫ് ആൻസ് ആണ് ആൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു ഹ്യൂമനോയിഡ് ക്രീച്ചറുള്ള ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമനോയിഡ് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ആണത് ഇപ്പം എന്താണെന്ന് കറക്റ്റായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ഹ്യൂമനോയിഡ് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ആനിമൽസ് പ്രോ ആനിമൽസിൻ്റെ പവേഴ്സ് ബേസ് ചെയ്ത് ഹ്യൂമൻ ലെവലുള്ള ഒരു ക്രീച്ചേഴ്സാണ് അതിൻ്റെ അടുത്ത് ആൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹൺഡ്രക്സാൻഡർ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കണ്ടുവയ്ക്കുക അടിപൊളി ആനിമയാണ് ഞാൻ ആർക്ക് വേണേലും കുറച്ച് ആനിമ കണ്ട് വരുന്ന ആർക്ക് വേണേലും ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ആനമയുള്ളവരാണ് ഹൺഡ്രക്സൻഡർ ഹൺഡ്രക്സെൻഡറിൻ്റെ അകത്ത് മെറുവനേക്കാളും ഓരോ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഗോൺ ഒരു സിറ്റുവേഷനിലൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഗോണിന് ബ്രെയിൻ പവർ അത്രയില്ല പക്ഷേ ഓരോ അടിപൊളിയാണ് പക്ഷേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരേയും ബ്രെയിൻ പവറോ ഉള്ളത് മെറുവൻ തന്നെ അതിൻ്റെ അകത്ത് എൻ്റെ കളിയാ മെറുവത്തിനോ നമ്മുടെ നെറ്റെയറോ ആ പോയിസൺ വെച്ച് കൊല്ലില്ലായിരുന്നെങ്കിൽ ആ അല്ല എനിക്ക് അങ്ങനെ ഇറത്തിനുള്ള എല്ലാ തരം മെറുവും വൈപ്പ് ഔട്ട് തന്നെ അനിമയ കണ്ടിട്ടുള്ളവർക്ക് അറിയാം മെറുവൻ ജനിച്ചിട്ട് കുറച്ച് നേരം മണിക്കൂറുകൾക്കുള്ളിൽ മെറുവൻ ആ ഹൺഡ്രഡ് സെൻട്രോ വേൾഡിലെ ടോപ്പ് പവർ ലെവലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആലോചിച്ച് നോക്കിയ പുള്ളി കുറച്ച് നാളൂടെയും ജീവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അൺബീറ്റബിൾ ക്യാരക്ടറായി പോയെ മെറുവ് മെറുവിധന അതിൻ്റെ അകത്ത് ബ്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്റിംഗ് സ്കില്ലുണ്ട് എല്ലാം അവൻ ജസ്റ്റ് കണ്ടുപഠിക്കുന്ന നിമിഷം നേരം കൊണ്ട് ഒരാളെ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അളിയൻ ഫൈറ്റ് കണ്ടുപഠിക്കും ഫൈറ്റ് ചെയ്യാനുള്ള സ്കിൽസ് കിട്ടും ഇൻ്റലക്റ്റ് കിട്ടും അതിനകത്ത് അളിയാൻ നമ്മുടെ ഒരു പെണ്ണു ഷോഗി കളിക്കുന്നുണ്ട് ശരിയാണ് ഷോഗിയിലും അവളെ തോപ്പിക്കാൻ ഇവന് പറ്റുന്നില്ല കാരണം ഇവന് ചെറിയൊരു സോഫ്റ്റ് കോർ അവളോട് വരുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം കാരണം നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല ഇവൻ അറിഞ്ഞോട് തോക്കുന്നതാണോ അല്ലെങ്കിൽ അവനെ തോപ്പിക്കാൻ പറ്റുന്നതല്ലോ ഏതായാലും സൂപ്പർ ലെവൽ ഇൻറ്റെ ഇൻ്റലക്റ്റ് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്ത് സൂപ്പർ ഹ്യൂമൻ വേറെ എന്തോ ലെവൽ സ്ട്രെങ്ത്ത് നമ്മുടെ ഈ ടാസ്ക് മാസ്റ്ററല്ല നമ്മുടെ മാറുമല്ല അതുപോലെ തന്നെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ അനലൈസ് ചെയ്ത് നെക്സ്റ്റ് ലെവൽ ഫൈറ്റർ ആകുമ്പോൾ പിന്നെ അവനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിലുള്ള ടോപ്പ് റാങ്കേഴ്സിന് എന്തായാലും കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് മറുപ് കുറേ പേര് അതിനങ്ങ് ചിലപ്പോൾ ആക്ടി ചെയ്തായിരിക്കും അങ്ങനെ ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറല്ല പക്ഷേ അളിയ ഒരു നെക്സ്റ്റ് ലെവൽ ഒ പി ക്യാരക്ടർ തന്നെയാണെന്ന് അറിവുക ഇത്രയും പറഞ്ഞതെന്ന് വേണമെങ്കിൽ എനിക്കൊരു രണ്ട് ബോണസ് ക്യാരക്ടേഴ്സോടെ എൻ്റെ അകത്ത് പറയാം കാരണം ഇവരെ എനിക്ക് ശരിക്കും ഓറ ഉണ്ട് പക്ഷേ അത്ര ഓ പി ഓറ എന്ന് പറയാൻ പറ്റില്ല രണ്ട് ക്യാരക്ടേഴ്സാണ് ഒരാൾ നമ്മുടെ കൗബി ബിബോപ്പിലെ സ്പൈക്കും പുള്ളി നല്ല ഇൻ്റലിജൻ്റ് ആണ് അവൻ്റെ പ്ലാനിങ് കണ്ടനിമ കണ്ട തന്നെ നമുക്ക് നല്ല അടിപൊളി ബ്രെയിൻസ് ആണ് ഓറയും ഉണ്ട് പക്ഷേ ഈ നെക്സ്റ്റ് ലെവൽ ജിഗച്ചാഡ് അല്ലെങ്കിൽ ഒരു ഓവർവെൽമിങ് ഓറ ഇല്ല പുള്ളിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല കളിയാൻ അതുപോലെ തന്നെയുള്ളൊരു ക്യാരക്ടറുകളാണ് നമ്മുടെ സോറേയും ഷിറോയും നമ്മുടെ നോ ഗെയിം ലൈഫിൽ സോറേയും ഷിറോയും പക്ഷെ അവരുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലാണ് ശരിക്കും അവർക്കൊരു ഭയങ്കര ഇവരുടെ ലെവൽ ഐക്യു അവർക്കുണ്ടായിട്ട് നല്ല ഉണ്ട് പക്ഷെ ഒരുമിച്ച് നിന്നാലാണ് അവർക്ക് ശരിക്കും ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഭയങ്കര നെക്സ്റ്റ് ലെവൽ എന്ന് പറയാൻ പറ്റുള്ളൂ ഓറെയും ഓക്കെയാണ് കാരണം അവർ ഒത്തിരി ഗോഡസുകളെയും പല റേസുകളെയൊക്കെ ബ്രെയിൻ മാത്രം വെച്ച് തോപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവ ഈ ഇപ്പം ഞാൻ പറഞ്ഞു ഈ ബാക്കിയുള്ളവരുടെ വെച്ച് നോക്കുവാണെങ്കിൽ അവരുടെ ഒപ്പം ഒരു ലെവൽ ഓഫ് ഓറയും ബ്രെയിൻസും ബ്രെയിൻസ് ഉണ്ടാവും പക്ഷെ ഓറ എന്തായാലും പോരാ ഒറ്റയ്ക്ക് ഒറ്റ കേൾക്കുവാണെങ്കിൽ ഇവരെല്ലാരും ഇവരെ രണ്ടുപേരെയും നമ്മുടെ ലിസ്റ്റുള്ള ആര്